ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിർ സത്സംഗ സമിതി നയിക്കുന്ന ശ്രീമദ് ഭാഗവത പഠന ക്ലാസ് 151-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 7-ാം അധ്യായം 15-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. സഹനാവതു സഹനൗഭൈ തേജസ്വിനാവധീതമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിദഹകാതരേ അജുഹാവ പുത്രേതി തന്മയതയാതരബോധി നേതുസ്തം സർവഭൂതഹൃദയം. സമാധന്യരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 7-ാം അധ്യായം 15-ാമത്തെ ശ്ലോകമാണ് നിൽക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ 7-ാം അധ്യായം ശ്ലോകം 15. വിദുര ഉവാച. ഇത്രയും സമയം മൈത്രേയന്റെ മറുപടികൾ കേട്ടിട്ട് വിദുരൻ തിരിച്ച് അങ്ങോട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. സംഛിന്ന സംശയോ മഹ്യം തവ സൂക്താഫിനാ വിഭോ ഉഭയത്രാവി ഭഗവൻ മനോമേ സംപ്രധാവതി. സംഛിന്ന ഛേദിക്കപ്പെട്ടു. സംശയ സംശയം മഹ്യം എനിക്കായിട്ടുള്ള എനിക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? തവ സൂക്താഫിന വിഭു, അങ്ങയുടെ സൂക്തമാകുന്ന വാളുകൊണ്ട്. അഫി വാള്, അഫിന വാളുകൊണ്ട്, സൂക്താഫിന സൂക്തമാകുന്ന വാളുകൊണ്ട്, അങ്ങയുടെ നല്ല വാക്കുകളാകുന്ന വാളുകൊണ്ട് എൻ്റെ സംശയങ്ങളൊക്കെ ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഹേ വിഭോ എന്ന് സംബോധനയാണ്. ഉഭയത്രാപി ഭഗവൻ, രണ്ടു വിധത്തിലും. ഉഭയത്രാപി ഈശ്വരൻ എങ്ങനെ സ്വതന്ത്രനും പരതന്ത്രനുമാകുന്നു? ഇതായിരുന്നു എൻ്റെ സംശയം. ഈശ്വരൻ സ്വതന്ത്രനാണ്, നിർഗുണ സ്വരൂപനാണ്, പരമാത്മാവ്. അതെങ്ങനെ പരതന്ത്രനായി ജീവാത്മാവായിട്ട് മാറും? ഇതായിരുന്നു എൻ്റെ സംശയം. അതിപ്പോ ഛേദിക്കും. ഉഭയത്രാവി, രണ്ടു തരത്തിലുള്ള എൻ്റെ സംശയങ്ങൾ ഛേദിച്ചു. ഹേ ഭഗവൻ സംബോധനയാണ്. മനോമേ സംപ്രധാപതി, മേ മനഃ എൻ്റെ മനസ്സ്, സംപ്രധാപതി വേണ്ടതുപോലെ രണ്ടിലും വ്യാപരിച്ചു കൊണ്ടിരുന്ന എൻ്റെ മനസ്സിൻ്റെ സംശയങ്ങൾ. പ്രധാവധി കൂടുക, ഇവിടെ വ്യാപരിക്കുകയാണ്. ഈ രണ്ട് വിഷയത്തിനുമായി എൻ്റെ മനസ്സ് വ്യാപരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അതിനൊരു സമാധാനം, അങ്ങയുടെ സൂക്തമാകുന്ന വാളുകൊണ്ട് എൻ്റെ സംശയം ഛേദിക്കപ്പെട്ടു. എങ്ങനെ പരമാത്മ സ്വരൂപവും ജീവാത്മാവായിട്ട് മാറും? എങ്ങനെ ഈശ്വരൻ സ്വതന്ത്രനും പരതന്ത്രനും ആകുന്നു എന്നുള്ള എൻ്റെ ചോദ്യങ്ങൾക്ക് വേണ്ട വിധത്തിൽ മറുപടി കിട്ടി. എല്ലാ സംശയവും മാറി. സംഛിന്ന സംശയോ മഹ്യം തവ സൂക്താഫിനാ വിഭോ ഉഭയത്രാപി ഭഗവൻ മനോമേ സംപ്രധാവതി. ഹേ വിഭോ, തവ സൂക്താഫിനാ മഹ്യം സംശയ സംഛിന്ന ഭഗവൻ മേ മനഃ ഉഭയത്ര അഭി സംപ്രധാവതി. സംഛിന്ന സംശയോ മഹ്യം തവ സൂക്താഫിനാ വിഭോ ഉഭയത്രാപി ഭഗവൻ മനോമേ സംപ്രധാവതി. സംഛിന്ന സംശയോ മഹ്യം തവ സൂക്താഫിനാ വിഭോ ഉഭയത്രാപി ഭഗവൻ
അനുമോമേ സമ്പ്രധാവതി സ്വാധ്വേതൃതം ആത്മമായായനം ഹരേ ആഭത്യവാർത്ഥം നിർമൂലം വിശ്വമൂലം നയർബഹി. സാധു ഏതത് വ്യാഹൃതം സ്വാധ്വേതൃതം സാധു നന്നായി. ഏതത് വ്യാഹൃതം ഈ പറയപ്പെട്ടത് അന്നിപ്പോൾ പറയപ്പെട്ടത് നന്നായി. സാധു ഏതത് വ്യാഹൃതം കുടിച്ചേരുമ്പോൾ സ്വാധ്വേതദ്വ്യാഹൃതം ഒന്നിച്ചു വായിച്ചു പഠിക്കണം, പക്ഷേ മൂന്നാക്കിയിട്ട് ഒന്നിച്ചു വായിച്ചു പഠിക്കണം. സാധു ഏതത് വ്യാഹൃതം കുടിച്ചിരുമ്പോൾ സ്വാധ്വേതദ് വ്യാഹൃതം വിദ്വൻ സംബോധനയാണ്. ആത്മമായായനം ഹരേഹി ഹരേഹേ ഹരിയുടെ ആത്മമായായനം ആത്മാവിൻ്റെ മായയുടെ വഴി അയനം പോക്ക വഴി ആത്മമായ അയനം ആത്മമായായനം ആരുടെ ഹരിയുടെ ആഭാതി അവർത്ഥം ആഭത്യവർത്ഥം ആഭാതി ശോഭിക്കുന്നു അപ അർത്ഥം അർത്ഥമില്ലാത്തത് അപാർത്ഥം അപന്ധം വേർപെട്ടത് മാറിയത് എന്നർത്ഥം. അപ അർത്ഥം അർത്ഥമില്ലാത്തത് നിർമൂലം കാരണമില്ലാത്തത് വിശ്വമൂലം വിശ്വത്തിന് കാരണമായത് യത് ബഹി യാതെന്നാണോ പുറത്ത് അല്ലാത്തത്. അതായത് എങ്ങനെയാണ് ജീവന് മായാബന്ധമുണ്ടാകുന്നത്? അവിദ്യയുമായുള്ള ചേർച്ച കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമേ പരമാർത്ഥമായ കാരണം മറ്റൊന്നുമല്ല, അത് മാത്രമാണ് അപാർത്ഥം. അർത്ഥത്തെ വേർപെടുത്തിയാൽ പരമമായ അർത്ഥത്തിന് കാരണമായത് ഇത് മാത്രമാണ്. ദേഹധർമ്മങ്ങളായ സുഖദുഃഖങ്ങളൊക്കെ ജീവാത്മാവിൻ്റെ ധർമ്മം പോലെ ശോഭിക്കാം. അങ്ങനെ തന്നെ ലോകത്ത് അത് ശോഭിക്കുകയും ചെയ്യുന്നു, വിളങ്ങുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഭഗവാനിന് അന്യമായി മറ്റൊന്നുമില്ല, നമുക്കറിയാം. ഭഗവാന്റെ ആത്മമായ വിലാസം കൊണ്ട് ഇപ്രകാരം കാണപ്പെടുന്നതാണ് എന്ന് അങ്ങിപ്പോ സ്പഷ്ടാക്കിയല്ലോ. അപാർത്ഥം ആഭാതി അർത്ഥമില്ലാത്തതായിട്ട് തോന്നിക്കുന്നു ഈ കാണുന്ന സകല പ്രാപഞ്ചിക വസ്തുക്കൾ. ഏതത് സാധു ഇത് അങ്ങ് നന്നായി പറയപ്പെട്ടു. ആഭാതി അപാർത്ഥം നിർമൂലമാണ്, പക്ഷെ വിശ്വത്തിന് കാരണവുമാണ്. കാരണമില്ലാത്തതാണ് എന്നാൽ ഈ പ്രപഞ്ചത്തിന് വിശ്വത്തിന് കാരണവുമാണ്. നിർമൂലമാണ് വിശ്വമൂലമാണ്. അത് പുറത്തുമല്ല, പിന്നെ ഇവിടെ തന്നെയാണ്, ഉള്ളിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ആത്മമായയുടെ അയനം വഴി അങ്ങ് പറഞ്ഞത് പരമാർത്ഥമാണ്, സത്യമാണ്. സാധു ഏതത് വ്യാകൃതം വിദ്വൻ ആത്മമായായനം ഹരേഹി ഹരേഹി ആത്മമായായനം ഏതത് വ്യാഹൃതം സാധു. അതെങ്ങനെയാണ് അനുഭവിക്കുന്നത്? അപാർത്ഥം നിർമൂലം വിശ്വമൂലം യത് ബഹിഹി അഭത് അർത്ഥമില്ലാത്തതായി ഈ കാണപ്പെടുന്ന ഭൗതികമായ സമസ്ത പദാർത്ഥങ്ങളും അങ്ങയുടെ ശക്തിയില്ലെങ്കിൽ നിരർത്ഥകമാണ് എന്നും അങ്ങയുടെ കാരണമില്ലെങ്കിൽ ഇത് പ്രവർത്തിക്കത്തില്ലെന്നും
പക്ഷെ അങ്ങ് നേരിട്ടൊന്നിനും കാരണമല്ലെന്നും അങ്ങ് പുറത്തുള്ളവനല്ല അകത്തുള്ളവനാണെന്നും ഒക്കെ ആഭാതി എനിക്ക് അങ്ങനെ തെളിഞ്ഞ് ശോഭിക്കുന്നു. പാത്വേതദ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേ ആഭത്യപർത്ഥം നിർമൂലം വിശ്വമൂലം നയദ്ബഹി. ഹേ വിദ്വൻ, ഹരേ ആത്മമായായനം വിശ്വമൂലം യദ്ബഹി നിർമൂലം അപ അർത്ഥം ആഭാതി. ഏതത് പാതു പാദ്വേദവ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേ ആഭത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം നയദ്ബഹി. പാദ്വേദവ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേ ആഭത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം നയദ്ബഹി. യശ്ചമൂഢതമോലോകേ യശ്ചബുദ്ധിപരം ഗതഃ താവുഭൂ സുഖമേതേതേ ക്ലിശ്യത്യന്തരിതോ ജനാം. യശ്ച ആരാണോ മൂഢതമഃ, ഏറ്റവും മൂഢനായിരിക്കുന്നവൻ ലോകേ ലോകത്തിൽ, യശ്ച ബുദ്ധിപരം ഗതഃ യാതൊരുവനാണോ ബുദ്ധിക്ക് അപ്പുറത്ത് നിൽക്കുന്നവൻ. തൗ ഉഭൗ, ഈ രണ്ടുപേരും മൂഢതമനും ബുദ്ധിക്ക് അപ്പുറത്ത് നിൽക്കുന്നവരുമായ ഇവർ രണ്ടുപേരും സുഖം ഏധേതി സുഖത്തെ പ്രാപിക്കുന്നു. ക്ലിശ്യതി അന്തരിതോ ജന, ഇടയ്ക്കുള്ള ജനങ്ങൾ ക്ലേശം. മൂഢതമനായി ഒന്നും അറിയാത്തവന് ഒരു ക്ലേശവുമില്ല, ബുദ്ധിക്കപ്പുറത്ത് നന്നായി അറിഞ്ഞവനും ഒരു ക്ലേശവുമില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള ജനങ്ങളാണ് ക്ലേശിക്കുന്നത് മുഴുവനും. അന്തരിത ജന ക്ലിശ്യ, ഇടയ്ക്കുള്ള ജനങ്ങൾ ക്ലേശിക്കുന്നു. അല്പജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം. അജ്ഞാനവും പൂർണ്ണജ്ഞാനവും ദുഃഖത്തിന് കാരണമല്ല, ഈ അല്പജ്ഞാനമാണ് ദുഃഖിക്കാൻ കാരണമായിരിക്കുന്നത്. ലോകത്തിലെ ദേഹത്തിലുള്ള ആസക്തി കൊണ്ട് വിഷയങ്ങൾ മനസ്സിനെ ബലമായി ഉറപ്പിക്കുന്നവർ മൂഢന്മാരാണ്. ശരീരം നന്നാക്കാൻ വേണ്ടിയാണ് വിഷയങ്ങളുടെ പുറകെ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്, അവർ മൂഢന്മാരാണ്. പക്ഷേ ഈ എന്താ പ്രകൃതി തത്വങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് ദൂരെ മാറിയിരിക്കുന്ന പരമപുരുഷനെ പ്രാപിച്ചിരിക്കുന്ന പരമജ്ഞാനിയും സുഖമായിരിക്കും. കാരണം അവർക്ക് സംശയമില്ല, ആശങ്കയില്ല, ക്ലേശമില്ല, ഭയമില്ല, ഒന്നുമില്ല. ഇതിൻ്റെ എൻ്റെ ഇടയ്ക്ക് അകപ്പെട്ടുന്ന നമ്മളെപ്പോലെയുള്ള അല്പജ്ഞന്മാർ സംശയമുണ്ടാകും, ക്ലേശമുണ്ടാകും, ദുഃഖമുണ്ടാകും. ഇങ്ങനെ ലോകത്തെ ഉപേക്ഷിക്കണമെന്ന് അല്പജ്ഞന്മാർ വിചാരിക്കും, അല്ലാത്തവർ വിചാരിക്കില്ല. അതുകൊണ്ട് അവർക്ക് ലോകസുഖമില്ല, ആത്മാനന്ദാനുഭവം അവർക്ക് സിദ്ധിക്കുകയില്ല. പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാൻ ശക്തരാവരുത്. എല്ലാവിധ സംശയങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ച് സഹിച്ച് ജീവിക്കുന്നവരാണ് അവർ. മൂഢന്മാർക്ക് അതിലൊരു ക്ലേശമില്ലത്, അവരെന്നും ഒന്നും അറിയാത്തവരെ പോലെ കഴിഞ്ഞു. മന്ദബുദ്ധികളാണ്, മൂഢന്മാരാണ് ഞങ്ങളെപ്പോലെ ഇടയ്ക്കുള്ളവർ. അതാണ് ഇതൊരു പറയാം, ഞങ്ങൾ ഇടയ്ക്കുള്ളവരാണ്, ഞങ്ങളിത് ദേഷിക്കുന്നു. യശ്ചമൂഢതമോ ലോകേ യശ്ചബുദ്ധേ പരം ഗതാം താവുഭൂ സുഖമേധേതേ ക്ലിശ്യത്യന്തരിതോ ജനാം. ലോകേ മൂഢതമഃ യഃ ബുദ്ധേ പരം ഗതഃ യഃ തൗ ഉഭൗ സുഖം ഏധേതേ അന്തരിതഃ ജനഃ ക്ലിശ്യത്. യശ്ചമൂഢതമോ ലോകേ യശ്ചബുദ്ധി പരം ഗതാം താവുഭൂ സുഖമേതേതേ ക്ലിശ്യത്യന്തരിതോ ജനാം. യശ്ചമൂഢതമോ ലോകേ യശ്ചബുദ്ധി പരം ഗതാം താവുഭൂ സുഖമേതേതേ ക്ലിശ്യത്യന്തരിതോ ജനാം. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാപിനാത്മനാം
താൻ ചാവി യുഷ്മച്ചരണ സേവയാഹം കരാണുദേം അർത്ഥ അഭാവം വിനിശ്ചിത്യ അർത്ഥത്തിൻ്റെ ഇല്ലായ്മ അഭാവം ഇല്ലായ്മ അർത്ഥാഭാവത്തെ നന്നായി നിശ്ചയിച്ചുറപ്പിച്ചിട്ട് അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യ അപി കാണുന്നു ഉണ്ട് എങ്കിലും കാണുന്നുണ്ടെങ്കിലും ആ കാണപ്പെടുന്ന പദാർത്ഥം ഇല്ലാത്തതാണ് എന്ന് നിശ്ചയിച്ചിട്ട് ഈ മുമ്പിൽ കാണുന്ന സമസ്ത പദാർത്ഥങ്ങളും അസത്താണ് ഇല്ലാത്തതാണ് എന്ന് വിചാരിക്കണമെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാപി ന ആത്മനഃ ആത്മനഃ ആത്മാവിൻ്റെ താം ചാപി അതിനെയും യുഷ്മച്ചരണ സേവയ അഹം പരാണതി അങ്ങയുടെ പാദസേവ കൊണ്ട് ഞാനതിനെ മറികടക്കും അല്ലെങ്കിൽ തള്ളിക്കളയും പരാണുതേ അപ്പുറത്തു മാറ്റിക്കളയുന്നു എന്നർത്ഥം. അങ്ങയുടെ പാദസേവ കൊണ്ട് അതിനെയും ഞാൻ മാറ്റിക്കളയും. ഉണ്ടെന്ന പോലെ തോന്നുന്നു എങ്കിലും ആത്മാവല്ലാത്ത വസ്തുക്കളാണിതെല്ലാം എന്ന് ഒരർത്ഥവുമില്ലാത്തതാണ് ഇതെല്ലാമെന്ന് നന്നായി ഉറപ്പിച്ചിട്ട് അങ്ങയുടെ പാദസേവ കൊണ്ട് ഞാൻ ഈ ചിന്തയെയും അതിക്രമിച്ച് അപ്പുറത്ത് കടക്കുന്നു. ഇപ്പോഴെനിക്ക് ഭ്രമം നശിച്ചിരുന്നു. ആ ഭ്രമമുണ്ടായപ്പോഴാണ് എനിക്ക് സംശയവും ആശങ്കയും ചിന്തയും ഉണ്ടായത്. ഇപ്പോൾ ആ ഭ്രമം മാറി എങ്കിലും ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ചിന്ത, അതിനെ ബാധിത അനുവൃത്തി എന്ന് ശാസ്ത്രങ്ങളിലൊരു വാക്ക് പറയും. ബാധിച്ചതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കാം, എങ്കിലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ, എങ്കിലും എനിക്കിങ്ങനെ പറ്റിയല്ലോ എന്നിങ്ങനെ ബാധിത അനുവൃത്തി. അതുള്ളതുകൊണ്ട് അതിനെയും കൂടി പരിഹരിക്കാൻ ഗുരുവായ അങ്ങയുടെ കടാക്ഷം കൊണ്ട് മാത്രമേ സാധിച്ചു. അതിപ്പോൾ എനിക്ക് സാധിച്ചു. ഞാൻ സംതൃപ്തനാണ്. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാവിനാത്മന താം ച യുഷ്മച്ചരണ സേവയാഹം വരാണത്. ആ ഭ്രമമൊക്കെ മാറിയെങ്കിലും ഞാൻ ഇത്രയും നാൾ ഇങ്ങനെ ഭ്രമിച്ചു കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്ത ഇപ്പോൾ എന്നിൽ നിന്ന് മാറിയിരിക്കുന്നു. വാസ്തവത്തിലെ ദേഹം ഇന്ദ്രിയം ഇവയോട് സംബന്ധമൊന്നും എനിക്കില്ലെന്ന് ഉറച്ചാലും ആ ബന്ധമുള്ളവനെ പോലെ എനിക്കിവിടെ കഴിഞ്ഞുകൂടേണ്ടി വരില്ലേ? ജീവിക്കുന്ന കാലം ജീവിച്ചേ പറ്റും. എന്നാൽ അങ്ങനെ ജീവിക്കുന്ന എന്നെ സുഖദുഃഖങ്ങൾ വ്യാമോഹിപ്പിക്കത്തില്ല. അവിടെയാണ് വ്യത്യാസം. നമുക്ക് സുഖദുഃഖങ്ങൾ നമ്മളെ വ്യാമോഹിപ്പിക്കും. പക്ഷേ ഈ ഭ്രമം നശിച്ച ഒരാൾക്ക് ദേഹേന്ദ്രിയങ്ങളോട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാതെ ഞാൻ ഇന്ദ്രിയവും ദേഹവും വഹിച്ചു കൊണ്ട് നടക്കുന്നു, ദേഹത്തെ രക്ഷിക്കാൻ ഭക്ഷണം കഴിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഇതിനോടൊരു വ്യാമോഹമില്ല. ആ ജീവിത രീതിയാണ് ബാധിത അനുവൃത്തി എന്ന വാക്കുകൊണ്ട് വീണ്ടും വീണ്ടും വേദാന്തം ഉദ്ഘോഷിക്കുന്നത്. ശരീരമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നല്ലാതെ ശാരീരിക ധർമ്മങ്ങളൊന്നും തന്നെ ബാധിക്കത്തില്ല. മറ്റുള്ളവർക്ക് തോന്നുന്ന ശരീരമുണ്ട്, പക്ഷേ ശരീരധർമ്മം തന്നെ ബാധിക്കില്ല. എങ്കിലും പ്രാരബ്ധമാകുന്ന ആശയത്തെ അവലംബിച്ച് ശരീരം നിലനിൽക്കും. അത് ജീവിതം അവസാനം വരെ കൊണ്ടുവരുന്ന പറ്റും. ഈ രീതിയിലുള്ള ജീവിതത്തെയാണ് ജീവൻ മുക്തന്മാർ എന്ന് പറയുന്നത്. അവർക്ക് ശരീരത്തിനോടും ഇന്ദ്രിയത്തിനോടും ഒരു ബന്ധവുമില്ല. പക്ഷേ കണ്ണു കാണും, ചെവി കേൾക്കും, ഭക്ഷണം കഴിക്കും, ഒക്കെ ചെയ്യും, മണമറിയും ഒക്കെ ചെയ്യും. പക്ഷെ ഇതൊന്നും അവരെ ബാധിക്കത്തില്ല. പക്ഷെ നമ്മളെ ഇതൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഇനിയും ഞാൻ അങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു. എനിക്കതിനെ ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ക്രമത്തിൽ ഈ വട്ടിലേക്ക് എത്തിക്കോളാം എന്നൊരു പ്രതിജ്ഞയും കൂടിയാണ് പിതുര.
അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതഫ്യാഭിനന്ദന താം ചാഭീഷ്മ ചരണ സേവയാഹം പരാണുദേം. പ്രതീതഫ്യാപി ന ആത്മന അർത്ഥാഭാവം വിനിശ്ചിത്യ യുഷ്മ ചരണ സേവയാം താം ചാപി അഹം പരാണുദേ. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതഫ്യാഭിനന്ദന താം ചാപി യുഷ്മ ചരണ സേവയാഹം പരാണുദേ. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതഫ്യാഭിനന്ദന താം ചാപി യുഷ്മ ചരണ സേവയാ അഹം പരാണുദേ. യേവയാ ഭഗവത കൂടസ്ഥ്യമധുദ്വിഷാ രതിരാസോ ഭവേ തീവ്ര പാദയോർവ്യസനാർദ്ദന. യേവയാ യാതൊരു ഭഗവാന്റെ സേവ കൊണ്ട് ഭഗവത കൂടസ്ഥ്യമധുദ്വിഷ കൂടസ്ഥനും മധുദ്വേഷിയുമായ ഭഗവാന്റെ സേവ കൊണ്ട് കൂടസ്ഥൻ ഉറച്ചിരിക്കുന്നത് ഒരു വികാരങ്ങളും ബാധിക്കാത്തത് മധു എന്ന അസുരനെ നിഗ്രഹിച്ചവനുമായ ഭഗവാന്റെ സേവ കൊണ്ട് രതിഹി ആസഹ രതി ഉണ്ടായി. എനിക്ക് അത്യധികമായി രതി ആസോ ഉണ്ടായി. ഭവേത് തീവ്ര രതിയുടെ ആ ഒരു രസത്തെ എനിക്ക് തീവ്രമായും ഉണ്ടായി. പാദയോഹോ വ്യസനാർദ്ദന അങ്ങയുടെ പാദങ്ങളിൽ വ്യസനങ്ങളെ നശിപ്പിക്കുന്ന രതിരാസഹ എൻ്റെ രതി അങ്ങയുടെ പാദങ്ങളിലേക്ക് ഉറച്ചിരിക്കുകയാണ്. മറ്റൊരു വിഷയത്തിലുമില്ല. നമ്മുടെ രതി ഭൗതിക വിഷയങ്ങൾ പലതിലും ഓടി നടക്കുകയാണ്. ഒരു ദിവസം എത്ര കൂട്ടം രതികൾ അനുഭവിക്കുക. പക്ഷേ വിദുരർ പറയുന്നത് എൻ്റെ രതി അങ്ങയുടെ പാദസേവയിൽ മാത്രം മുഴുകി നിൽക്കുക. അവിടെ വിട്ട് എവിടോട്ടും എൻ്റെ രതി പോകുന്നില്ല. രതിരാസഹ തീവ്ര ഭവേത് പാദയോഹു വ്യസനാർദ്ദന പാദങ്ങളിൽ വ്യസനങ്ങളെ നശിപ്പിക്കുന്ന വ്യസന അർദ്ദനം വ്യസനത്തെ നശിപ്പിക്കുന്നവൻ അർദ്ധയതി എന്ന് വെച്ചാൽ നശിപ്പിക്കുക ഇല്ലാതാക്കുക മാറ്റി നിർത്തുക എന്നൊക്കെ അർത്ഥം. വ്യസനത്തെ മാറ്റി നിർത്തുന്ന ഇല്ലാതാക്കുന്ന വ്യസനാർദ്ദന രതിരാസഹ തീവ്ര ഭവേത് എനിക്കിപ്പോൾ തീവ്രമായ വിരക്തി ഉണ്ടായിരിക്കുന്നു. ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ രതി അങ്ങയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കൽ മാത്രം. യത് സേവയാ ഭഗവത കൂടസ്ഥ്യമധുദ്വിഷാം രതിരാസോ ഭവേ തീവ്ര പാദയോർ വ്യസനാർദ്ദനം. യത് സേവയാ മധുദ്വിഷ കൂടസ്ഥ്യ ഭഗവത പാദയോ വ്യസനാർദ്ദന തീവ്ര രതിരാസ ഭവേത്. യത് സേവയാ ഭഗവത കൂടസ്ഥ്യ മധുദ്വിഷ രതിരാസോ ഭവേ തീവ്ര പാദയോർ വ്യസനാർദ്ദനം. യത് സേവയാ ഭഗവത കൂടസ്ഥ്യ മധുദ്വിഷ രതിരാസോ ഭവേ തീവ്ര പാദയോർ വ്യസനാർദ്ദനം. സ്ഥുരാപാഹ്യൽപതപസം സേവാ വൈകുണ്ഠവർത്മസു എത്രോപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദനം. ദുരാപാഹി അല്പതപസ അല്പമായ തപസ്സുകൊണ്ട് പ്രാപിക്കാൻ വിഷമമുള്ളതാണ്. ദുരാപ ദുഷ്ടേന ആപ്തും യോഗ്യം വളരെ വിഷമിച്ച് തന്നെ നേടാൻ പറ്റുന്നതാണ് ദുരാപം. ഹി തീർച്ചയായിട്ടും അല്പതപസ അല്പമായ തപസ്സുകൊണ്ട് അവിടേക്ക് എത്താൻ പറ്റില്ല. സേവ വൈകുണ്ഠവർത്മസു വൈകുണ്ഠൻ്റെ വർത്മങ്ങളിൽ വഴികളിൽ വൈകുണ്ഠനിലേക്ക് എത്താനുള്ള വഴികളിൽ വെച്ച് ഈ സേവ എന്ന ഈ ഭജനം അല്പമായ തപസ്സോടുകൂടിയവന് കിട്ടാൻ വിഷമമാണ്. വൈകുണ്ഠവർത്മസു സേവ അല്പതമസ ദുരാപാഹി എത്ര ഉപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന. എത്ര എവിടെയാണ് ഉപഗീയതേ പാടുന്നു
ദേവദേവനായ ജനാർദ്ദനൻ. ഇവിടെ ജനശബ്ദത്തിന് അജ്ഞാനം എന്നാണ്. ജനങ്ങളെ നശിപ്പിക്കുന്നവൻ ജനാൻ അർദ്ധയതി, അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനായ ഭഗവാൻ. ജനാർദ്ദനഃ ദേവദേവഃ നിത്യം ഉപഗീയതേ. ജനാർദ്ദനനും ദേവദേവനുമായ ഹരി എപ്പോഴും പാടപ്പെടുന്നു, ഉപഗീയതേ. അവിദ്യ നശിപ്പിച്ച് ഭക്തന്മാർക്ക് സ്വരൂപാനന്ദം നൽകുന്ന ദേവദേവനായ ഹരിയെക്കുറിച്ച് നിരന്തരമായും കീർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഭഗവത് സേവ. അതുകൊണ്ട് ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് സംസാരക്ലേശം താനെ നശിക്കും, ആനന്ദം പ്രാപിക്കുകയും ചെയ്യും. ഇത് മഹത്തായ തപസ്സിൻ്റെ ഫലം കൊണ്ടേ കിട്ടൂ, അല്പമായ തപസ്സൊന്നും കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. ദുരാഭോ ഹ്യൽപ തപസ സേവാവൈകുണ്ഠവർത്മസോ എത്രോപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന. വൈകുണ്ഠവർത്മസു സേവാം അല്പതപസ ദുരാപ ഹി എത്ര ജനാർദ്ദന ദേവദേവ നിത്യം ഉപഗീയത. ദുരാപോ ഹ്യൽപതപസ സേവാ വൈകുണ്ഠവർത്മസു എത്ര ഉപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന. ദുരാവാഹ്യൽപതപസ സേവാ വൈകുണ്ഠവർത്മസു എത്ര ഉപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന. ദൃഷ്ട്വാഗ്രേ മഹദാദീനി പവികാരാണ്യനുക്രമാന് തേഭ്യോ വിരാജമുദ്ധത്യ തമനുപ്രാവിശദ്വിഭോ. സൃഷ്ടുവാഗ്രേ, സൃഷ്ടുവാ സൃഷ്ടിച്ചിട്ട് അഗ്രേ ആദിയിൽ, മഹത് ആദീനി മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. മഹത്ത് ആദികളായ വിഷയങ്ങൾ ആദ്യം സൃഷ്ടിച്ചിട്ട് സവികാരാണി അനുക്രമാണ്, അനുക്രമം അതിൻ്റെ ക്രമം അനുസരിച്ച് സവികാരാണി വികാരങ്ങളോടുകൂടിയ മാറ്റത്തോടുകൂടിയ മഹതാദികളെ സൃഷ്ടിച്ചു. തേഭ്യ അവകൾ നിന്നും വിരാജം ഉത്കൃത്യ വിരാട് പുരുഷനെ ഉയർത്തിയെടുത്തിട്ട് തം അനുപ്രാവശ്യ വിഭു അങ്ങ് അതിലേക്ക് പ്രവേശിച്ചു. ഇതാണല്ലോ മുമ്പ് പറഞ്ഞ കാര്യം, ഒന്നുകൂടെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സൃഷ്ടുവാ അഗ്രേ മഹത സവികാരാണി അനു മഹദാദീനി അനുക്രമാ അഗ്രേ സൃഷ്ടുവ. മഹത്ത് ആദികളായ തത്വങ്ങൾ അതിൻ്റെ മാറ്റത്തോടൊപ്പം ആദിയിൽ സൃഷ്ടിച്ചിട്ട് അവകളിൽ നിന്നും വിരാട് സ്വരൂപനായ ഭഗവത് സ്വരൂപത്തെ സൃഷ്ടിച്ചിട്ട് അതിലേക്ക് അങ്ങ് പ്രവേശിച്ചു. സൃഷ്ടുവഗ്രേ മഹദാദീനി ഫവികാരണ്യനുക്രമാ തേഭ്യോ വിരാജമുദ്ധത്യാതമനുപ്രാവിശദ്വിഭൂ. അഗ്രേ വിഭു സവികാരാണി മഹദാദീനി അനുക്രമാത് സൃഷ്ടുവ തേഭ്യ വിരാജം ഉദ്ധൃത്യ തം അനുപ്രാവിശ്യ. സൃഷ്ടുവഗ്രേ മഹദാദീനി ഫവികാരണ്യനുക്രമാ തേഭ്യോ വിരാജമുദ്ധത്യാതമനുപ്രാവിശദ്വിഭൂ. സൃഷ്ടുവഗ്രേ മഹദാദീനി ഫവികാരാണ്യനുക്രമാ തേഭ്യോ വിരാജമുദ്ധത്യാതമനുപ്രാവിശദ്വിഭൂ. തമാഹുരാദ്യം പുരുഷം സഹസ്രം അംഘ്രിജു അംഘ്രി ഉരുപാദകം ഉരുബാഹുകം എത്ര വിശ്വ ഇമേ ലോകാ സവികാശം സമാസദേം. യമാഹുഹു ആദ്യം പുരുഷം, ആ വിരാട് പുരുഷനെ ആദ്യ പുരുഷനായി പറയപ്പെടും. അവൻ എങ്ങനെയുള്ളവനാണ്? സഹസ്രംഘ്രി ഉരുബാഹുകം, ആയിരക്കണക്കിന് പാദങ്ങൾ, അതേപോലെ വലുപ്പമേറിയ കയ്യുകൾ, ഇതൊക്കെയോട് കൂടിയവനായ ആ ഭഗവാനാണ് ആദിയിൽ ഈ വിരാട് സ്വരൂപനായി അവതരിച്ചത്. എത്ര വിശ്വ ഇമേ ലോകാഹം, ഈ വിശ്വത്തിൽ ലോകങ്ങൾ, എത്ര ഇമേ വിശ്വാഹ ലോകാഹ സവികാശം സമാസത്തെ, ഒരു ദിക്കും തിരക്കുമില്ലാതെ
എല്ലാവരും സുഖമായി ലോകത്ത് വസിക്കുന്നു. നോക്കൂ, ആ വിരാട് സ്വരൂപനായ ഭഗവാന്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ് ഈ പദാർത്ഥങ്ങളെല്ലാമെന്നും, ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ഭഗവാന്റെ ഓരോ അംഗങ്ങളിൽ നിന്നുണ്ടായത് എന്ന് മുമ്പ് വർണ്ണിച്ചു തീർത്താണ്. അങ്ങനെ 1000 കാലുകളും 1000 കൈകളും 1000 തുടകളും 1000 കണ്ണുകളും ഒക്കെയായിട്ട് ഈ ആദ്യ അവതാരത്തെ ശ്രുതികൾ ഒക്കെ ആവോളം പാടി പുകഴ്ത്തുന്നു. പുരുഷസൂക്തത്തിലൊക്കെ ആ വിരാട് പുരുഷന്റെ ഈ ചരാചരങ്ങൾ അറിയുന്ന 14 ലോകങ്ങളും ഒന്നോടൊന്ന് സുഖമായുള്ള ആർക്കും തമ്മിൽ അടിപിടിയും വഴക്കവും കലഹവും ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് എന്റെ സ്ഥാനമാണ് എന്റെ വീടാണ് എന്ന് അറിവില്ലായ്മ കൊണ്ടാണ്. അതിഗഹനമായ വനത്തിൽ ഒരു ഭാഗത്ത് ഹിംസ്ര ജന്തുക്കൾ മാത്രമേ വസിക്കൂ, വേറൊരു ഭാഗത്ത് മയിലുകൾ മാത്രമേ വസിക്കൂ, മറ്റൊരു ഭാഗത്ത് പാമ്പുകളാണ് എന്നിങ്ങനെ ഈ പരസ്പര വിരുദ്ധങ്ങളായ അനേക മൃഗജാലങ്ങളെ ഒന്നിച്ച് പരസ്പരം ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഈ വനത്തിൻ്റെ ഉള്ളിൽ അധിവസിപ്പിക്കുന്നില്ലേ നമ്മൾ കാണുന്നതാണ്. ഇട്ടാവട്ടത്തിലുള്ള ഈ ഭൂമിക്ക് വേണ്ടിയാണ് നമ്മൾ അടിപിടിയും വഴക്കും ഉണ്ടാക്കി പലതായി കലഹിച്ച് വേർപെട്ട് മാറുന്നത്. ഈ ലോകങ്ങൾ പവികാശം വികാശങ്ങളോടുകൂടി ഒരു തിരക്കുമില്ലാതെ ശാന്തനായി സാവധാനമായി സമാഫതയെ കൂടി ചേർന്നു. ഇതൊരത്ഭുതമാണ്. യമാഹുരാദ്യം പുരുഷം സഹസ്രം അംഘ്രി ഗുരുബാഹുകം എത്ര വിശ്വ ഇമേ ലോകാഹ ഫവികാശം സമാഫതേം യം സഹസ്രാംഘ്രി ഉരുബാഹുകം. ആദ്യം പുരുഷം ആഹോ എത്ര ഇമേ വിശ്വേ ലോകാഹ ഫവികാശം സമാഫതേം യമാഹുരാദ്യം പുരുഷം സഹസ്രാംഘ്രി ഉരുബാഹുകം എത്ര വിശ്വ ഇമേ ലോകാ ഫവികാശം സമാഫതേ യമാഹുരാദ്യം പുരുഷം സഹസ്രം ഘ്രിയുരുബാഹുകം എത്ര വിശ്വ ഇമേ ലോകാ ഫവികാശം സമാഫതേ യസ്മിൻ ദശവിധ പ്രാണസേന്ദ്രിയാർത്ഥേന്ദ്രിയത്രിവർ ത്വയേരിതോ ത്വയേരിതായതോ വർണ്ണാഹ തദ്വിഭൂതിർവദസ്വനാം യസ്മിൻ യാതൊന്നിൽ ദശവിധ പ്രാണ 10 വിധത്തിൽ പ്രാണ പ്രാണാപാനവും ഉദാനവ്യാനാദികളായ 5 പ്രധാന പ്രാണങ്ങൾ 5 ഉപപ്രാണങ്ങൾ അങ്ങനെ 10 വിധത്തിലുള്ള പ്രാണങ്ങൾ അതൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ്. യസ്മിൻ ദശവിധ പ്രാണ സേന്ദ്രിയാർത്ഥ ഇന്ദ്രിയ സ്ത്രിവൃത്തി ഇന്ദ്രിയ വിശേഷങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടിയ ഫേന്ദ്രിയ അർത്ഥ ഇന്ദ്രിയ ഫേന്ദ്രിയ അർത്ഥം ഇന്ദ്രിയത്തോടും അർത്ഥത്തോടും കൂടിയത് ഫേന്ദ്രിയാർത്ഥ ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളോടും കൂടിയ അവിടെ ത്രിവൃത്ത് മൂന്നായി കാണപ്പെടുന്നു. ത്രിവൃത്തായി കാണപ്പെടുന്ന ഗുണങ്ങളാണ് മൂന്നെണ്ണം, മൂന്നായിട്ട് പിരിഞ്ഞാണ് കാണപ്പെടുന്നത്. സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങൾ. ത്വയാ ഈരിത യഥ അങ്ങയാൽ പറയപ്പെട്ടത് യാതൊന്നുകൊണ്ടാണോ ത്വയേരിത യഥ ത്വയാ ഈരിത ത്വയേരിത അങ്ങയാൽ പറയപ്പെട്ടത് യഥ യാതൊന്നുകൊണ്ടാണോ വർണ്ണാഹ വർണ്ണങ്ങൾ തത് വിഭൂതീഹി വദസ്വന തത് വിഭൂതീഹി അതിൻ്റെ വിഭൂതികളെക്കുറിച്ചും നഹ വദസ്വ ഞങ്ങളോട് പറഞ്ഞാൽ. വിരാട് പുരുഷൻ്റെ 10 വിധത്തിലുള്ള വായുക്കളും വികാരങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ഇങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ കൂടി വ്യാപരിക്കുന്ന ജീവൻ്റെ ആ ത്രിഗുണാത്മകമായ യാതൊരു സങ്കല്പമുണ്ടോ? 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് വസ്തുക്കൾ നിലനിൽക്കുന്നത്.
അവകളെ എല്ലാം ആ ത്രിഗുണാത്മകമായ പ്രപഞ്ചം മുഴുവനും ഇതിൽ തന്നെ വസിക്കുകയാണ്, അങ്ങയിൽ തന്നെയാണ്. ബ്രാഹ്മണാദികളായ വർണ്ണങ്ങൾ അത് ഭഗവാനിൽ നിന്നുണ്ടായി. ബ്രാഹ്മണ ആദികളായ വർണ്ണം എന്ന് പറയുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ നാലും ഭഗവാനിൽ നിന്നുണ്ടായവരാണ്. അതുകൊണ്ട് ഈ ഭഗവലീലയെ ആശ്രയിച്ചിട്ട് ഇത് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞത് വധസ്വ ന ഞങ്ങളോട് വിസ്തരിച്ചൊന്ന് പറഞ്ഞത്. അപ്പൊ 10 വിധത്തിലുള്ള പ്രാണനും 10 വിധത്തിലുള്ള ഇന്ദ്രിയങ്ങളും 3 ഗുണങ്ങളും ഇത് അങ്ങയാൽ പറയപ്പെട്ട വർണ്ണങ്ങളാണ്. അതിൻ്റെ വിഭൂതികൾ എന്തൊക്കെയാണെങ്കിൽ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരും. യസ്മിൻ ദശവിധ പ്രാണേന്ദ്രിയാർത്ഥേന്ദ്രിയസ്ത്രവൃത്തി എരിതായ തോർണാസ്തദ്വിഭൂതിർവദസ്വനാം യസ്മിൻ ദശവിധ പ്രാണേന്ദ്രിയാർത്ഥേന്ദ്രിയ ത്രിവൃത്ത് ത്വയാ ഈരിത യതഃ വർണ്ണാഃ തദ് വിഭൂതിഹി നഃ വദസ്വ യസ്മിൻ ദശവിധ പ്രാണേന്ദ്രിയാർത്ഥേന്ദ്രിയസ്ത്രവൃത്തി ത്വയേരിതായതോ വർണ്ണാസ്തദ് വിഭൂതിർവദസ്വനാം യസ്മിൻ ദശവിധ പ്രാണേന്ദ്രിയാർത്ഥേന്ദ്രിയസ്ത്രവൃത്തി ത്വയേരിതായതോ വർണ്ണാസ്തദ് വിഭൂതിർവദസ്വനാം എത്ര പുത്രേശ്ച പൗത്രേശ്ച നത്ര പുത്രഃ ഗോത്രജൈ പ്രജാ വിചിത്രാകൃതയഃ ആസന്യാഭിരിതം തദം എത്ര ഈ പ്രപഞ്ചത്തിൽ പുത്രേശ്ച പൗത്രേശ്ച പുത്രന്മാരോട് പൗത്രന്മാർ പുത്രന്റെ പുത്രന്മാരോട് നതൃഭിഹി സഹ പുത്രപുത്രന്മാർ പുത്രന്മാരോടൊപ്പം പുത്രന്മാരുടെ പുത്രന്മാർ ഇതാണ് നത്താവ് എന്ന് പറയും. സംസ്കൃത ഭാഷയിൽ നത്രു എന്നാണ് പിതാവ് പിതാ മാതാവ് മാതാ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പം എത്ര പുത്രേശ്ച പൗത്രേശ്ച നത്വഭി സഹ ഗോത്രജൈഹി കുടുംബത്തിലുണ്ടായവരാലും ഗോത്രത്തിൽ ജനിച്ചവരാലും പ്രജാ പ്രജകളിൽ വിചിത്ര ആകൃതയ വിചിത്രമായ ആകൃതികളോടുകൂടിയവരാണ് സമസ്ത പ്രജകൾ. ഒരുപോലെ മറ്റൊരാൾ ഇല്ല. ആസൻ യാഭിഹി ഇതൻ തഥം ആസൻ ഉണ്ടായി യാഭിഹി ഇതൻ തഥം യാതൊരുവനാണോ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആരാരാണ് പരമാത്മജീവന് സ്വരൂപനായ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിന്ന് ശോഭിക്കുകയാണ്. എത്ര പുത്രേശ്ച പൗത്രേശ്ച നതൃഭിസ്സഹ ഗോത്രജൈ പ്രജാ വിചിത്രാകൃതയ ആസന്യാഭിരിതം തഥം എത്ര പുത്രേഹി ച പൗത്രേഹി ച നതൃഭിഃ ഗോത്രജൈഃ വിചിത്രാകൃതയഃ പ്രജാഃ ആസന് യാഭിഃ ഇദം തഥം എത്ര പുത്രേശ്ച പൗത്രേശ്ച നതൃഭിഃ സഹ ഗോത്രജൈഃ പ്രജാ വിചിത്രാകൃതയഃ ആസന്യാഭിരിതം തഥം ആസന്യാഭിരിതം കുടിച്ചേർത്ത് പറയാം. അതും പിരിക്കുമ്പോൾ ആസൻ യാഭിഹി ഇതം ആസന്യാഭിരിതം എന്നൊന്ന് ചോദിച്ചുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ തെറ്റാതെ വായി എത്ര പുത്രേ പൗത്രേശ്ച നത്തൊരു സഹഗോത്രജേ പ്രജാ വിചിത്രാകൃതേഹ ആസന്യാഭിരിതം തഥം എത്ര പുത്രേഹി പൗത്രേഹി ച നതൃഭിഹി ഗോത്രജൈഹി വിചിത്രാകൃതയഃ പ്രജാഃ ആസൻ യാഭിഹീതം ലോകം തതം പ്രജാപതീനാം സ പതിശ്ചക്ലുപേക്കാൻ പ്രജാപതീൻ സർഗാംശൈവ അനുസർഗാംശ്ച മനുൻ മന്യുന്തരാധിപൻ. ഇനി പ്രജാപതീനാം സ്വപതി പ്രജാപതികളുടെയും പതിയാണ് ഭഗവാൻ. പ്രജാപതികൾ ധാരാളമുണ്ട്, അവരുടെയും കൂടെ പതിയാണ് പ്രജാപതീനാം സ്വപതിഹി ചക്ലുബേ കാൻ പ്രജാപതീൻ ചക്ലുബേ കൽപ്പിച്ചു
ചക്രുവേ കൽപ്പിച്ചു, സംഭാവന ചെയ്ത് ഉറപ്പിച്ച് നന്നാക്കി വെച്ചു ചക്രുവേ. കാൻ പ്രജാപതി, കാൻ പ്രജാപതിൻ ചക്രുവേ. പ്രജകളുടെ പതിയായ ആ ഭഗവാൻ ഏതെല്ലാം പ്രജാപതികളെയാണ് കൽപ്പിച്ചത്? എത്ര പ്രജാപതിമാർ ഉണ്ട് എന്ന് പറയാം. എന്തിനാണ് ഇവരെ കൽപ്പിച്ചത് എന്ന് പറയാം. സർഗാംശ്ചൈവ അനുസർഗാംശ്ച, സൃഷ്ടിയെക്കുറിച്ച് പറയണം, അനുസൃഷ്ടികളെക്കുറിച്ച് പറയണം. മനൂൻ മന്വന്തരാധി, മനുക്കളെക്കുറിച്ചും മന്വന്തരാധിപന്മാരായ മനുക്കളെക്കുറിച്ചും പറയണം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വിസ്തരിച്ച് പറയാം. ഇനിയും ഭാഗവതത്തിലെ വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. പ്രജാപതീനാം സപദി ചക്ലുപേക്കാൻ പ്രജാപതീൻ സർഗാംശ്ചൈവ അനുസർഗാംശ്ച മനൂൻ മന്വന്തരാധിപൻ. പ്രജാപതീനാം പതിഹി പഹാ പ്രജാപതീൻ ചക്രുപേ സർഗാൻ ച അനുസർഗാൻ മനൂൻ മന്വന്തരാധിപാൻ ചക്രുപേ എന്ന് മനസ്സിലാക്കാം. പ്രജാപതീനാം സപദി ചക്രുപേ കാൻ പ്രജാപതീൻ സർഗാംശൈവാനുസർഗാംശ്ച മനൂൻ മന്വന്തരാധിപാൻ. പ്രജാപതീനം സ്വപതിശ്ചക്രുവേകാൻ പ്രജാപതി സർഗാംശ്ചൈവ അനുസർഗാംശ്ച മനോ മനുന്ദരാധിപാൻ. പ്രജാപതീനാം പതിഹി സഹാം കാൻ പ്രജാപതി ചക്രുവേ സർഗാൻ ച അനുസർഗാൻ മനോൻ മനുന്ദരാധിപാൻ. ഏതേഷാമപി വംശാശ്ചാം ശാനുചരിതാനി ചാം ഉപര്യഥശ്ചേ ലോകാഹ ഭൂമിയർ മിത്രാത്മജാസതേ തേഷാം സംസ്ഥാ പ്രമാണം ച ഭൂർലോകസ്യ ച വർണ്ണയാം തിര്യങ് മാനുഷദേവാനാം സരീസൃപവതൃണാം വദന സർഗവ്യൂഹം ഗാർഭസ്വേദുദ്ഭിദാം ഗുണാവതാരേർ വിശ്വസ്യ സർഗസ്ഥിത്യപ്യാശ്രയം പ്രജത ശ്രീനിവാസസ്യ വ്യാജോദാര വിക്രമാം. മൂന്ന് ശ്ലോകം ഒന്ന് ചേർത്ത് അർത്ഥം പറയേണ്ട അർത്ഥമുണ്ടാണ്. ഏതേഷാമപി വംശശ്ച, ഏതേഷാം ഇവരുടെയും, വംശാംശ്ച വംശങ്ങളെയും, വംശ അനുചരിതാനിച്ച ആ വംശത്തിനും ജീവിച്ചിരുന്ന മറ്റനേകം രാജാക്കന്മാരുടെയും ഋഷിമാരുടെയും അനുചരിതാനിച്ച എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് പറയുക. മനുക്കളും മന്വന്തരാധിപന്മാരെക്കുറിച്ചും പറയണം. അവരുടെയൊക്കെ വംശങ്ങളെക്കുറിച്ച് പറയണം. വംശ അനുചരിതത്തെക്കുറിച്ച് പറയണം. ഉപരി അധശ്ചയേ ലോകാ, മുകളിലും താഴെയുമുള്ള ലോകങ്ങളെക്കുറിച്ച് പറയണം. ഭൂമേഹേ മിത്രാത്മജ അസതേ, ഭൂമേഹേ ഭൂമിയുടെ, മിത്രാത്മജ അസതേ മിത്രാത്മജൻ മിത്രയുടെ പുത്രനായ മൈത്രേയൻ, മൈത്രേയനെ മിത്രയുടെ പുത്രനായതുകൊണ്ടാണ് മൈത്രേയൻ എന്ന് പേര് വരുന്നത്. പിതാവിൻ്റെ പേർക്ക് ദീർഘ തപസ് എന്നൊരു ഋഷിയാണ്. ദീർഘ തപസ്സിൻ്റെ മിത്രയിലുണ്ടായ പുത്രനാണ് മൈത്രേയൻ. അമ്മയുടെ പേരിലാണ് അറിയപ്പെട്ടത് എന്ന് മാത്രം. അതുകൊണ്ട് ഈ മിത്രാദേവി പുത്രനായിട്ട് ജനിച്ചതാണ്. ആ കഥകളും പറയണം. ഉപര്യഥശ്ചയ ലോക, മൂന്ന് ലോകത്തെക്കുറിച്ചും പറയണം. മിത്രാത്മജാഫത്തെ, മിത്രാത്മജൻ അസത്തെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. തേഷാം സംസ്ഥാ പ്രമാണം ചാം, അവകളുടെ സംസ്ഥാ ആ ലോകങ്ങളുടെ സംസ്ഥാസ്ഥിതി പ്രമാണം അളവ് ച ഭൂർലോകസ്യ ച പറയാം.
ഭൂലോകത്തിൻ്റെയും പണ്ടിക്കണം പോരാ. ഈ വംശവും വംശാനുചരിതവും മന്വന്തരങ്ങളും അവരുടെ സംസ്ഥാനം, അവരുടെ സ്ഥാനം എവിടെയാണെന്ന് പറയണം, അവരുടെ അളവ് എത്രയാണെന്ന് പറയണം. ഭൂമിയിലുള്ളതിൻ്റെയും വേണം, മുകളിലും താഴെയും ഉള്ളത് പോരാ, സ്വർഗത്തിലും പാതാളത്തിലും ഉള്ളത് പോരാ, ഭൂമിയുടെയും കൂടി മഹത്തായ ആയതനത്തെക്കുറിച്ച് പറയണം. അതുമാത്രം പോരാ, തിര്യൻ മാനുഷ ദേവാനാം, തിര്യക്കുകൾ പക്ഷിമൃഗാദികളായ വൃക്ഷജാലങ്ങൾ ഇതെല്ലാം തിര്യക്കുകൾ. മാനുഷ ദേവാന മനുഷ്യരുടെയും ദേവന്മാരുടെയും. സരീസൃപ പതത്രിണ പാമ്പുകളുടെയും പക്ഷികളുടെയും, സരീസൃപങ്ങൾ പാമ്പ്, പതത്രിണാം പക്ഷികളുടെ. വദ പറയൂ, സ്വർഗസംവ്യൂഹം ഞങ്ങളോട് പറയൂ, സ്വർഗത്തിൻ്റെ സംവ്യൂഹത്തെക്കുറിച്ച്, സൃഷ്ടിയുടെ ഒഴുക്കിനെക്കുറിച്ച്. ഏത് തരത്തിലുള്ളതാണ്? ഗർഭ സ്വേദ ഉദ്ഭിജ സ്വേദ ദ്വിജ ഉദ്ഭിദാം, ഗാർഭം ഗർഭത്തിൽ നിന്നും ഉണ്ടാകുന്നത്, സ്വേദം വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നത്, ദ്വിജം മുട്ടയിട്ട് ഉണ്ടാകുന്നത്, ഉദ്ഭിജം ഭൂമി വളർന്നു വരുന്ന സസ്യാദികൾ, ഇവകളുടെയും സ്വർഗക്രമത്തെക്കുറിച്ച് പറയാം. വിസ്തരിച്ചു അങ്ങോട്ട് ചോദിക്കാം, ചോദിച്ചെങ്കിലേ പറയാൻ പറ്റുള്ളൂ, ചോദിക്കാൻ അറിയാമായിരിക്കട്ടെ. ഇവിടെ വിദുരവയ്ക്ക് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ചോദിക്കാനൊരു വിഷമവുമില്ല. നമുക്ക് പലപ്പോഴും വരുന്ന കുഴപ്പം, നമുക്ക് ചോദിക്കാൻ അറിയില്ല, ചോദ്യമില്ല. അങ്ങനെ വന്നെങ്കിലല്ലേ ഉത്തരം വരികയുള്ളൂ. വിസ്തരിച്ച് ചോദിക്കാം, ഇത്രയും സൃഷ്ടികളെക്കുറിച്ച് പറയണം. ഇതാ പ്രജാപതിമാരുടെയും ദേവന്മാരുടെയും 9 വിധത്തിലുള്ള സൃഷ്ടികളെക്കുറിച്ചും അനുസൃഷ്ടികളെക്കുറിച്ചും മനുക്കളെക്കുറിച്ചും മന്വന്തരത്തെക്കുറിച്ചും ഒക്കെ പറയണം. കൂടാതെ അവരുടെ വംശങ്ങളെക്കുറിച്ച് പറയണം, വംശാനുചരിതത്തെക്കുറിച്ച് പറയണം, മുകളിലും താഴെയുമുള്ള ലോകത്തെക്കുറിച്ച് പറയണം, ഭൂലോകത്തെക്കുറിച്ച് പറയണം, ഈ 3 ലോകങ്ങളിലുമുള്ള സമസ്ത ചരാചരങ്ങളുടെയും നിലനിൽപ്പിനെക്കുറിച്ച്, അവയുടെ അളവിനെക്കുറിച്ച്, ഭൂലോകത്തിൻ്റെ വിധിൻ്റെ വിസ്തീർണത്തെക്കുറിച്ചും പറയും. തിര്യക്കുകൾ, മനുഷ്യന്മാർ, ദേവന്മാർ, സരീസൃപങ്ങൾ, പക്ഷികൾ, ഇവയെക്കുറിച്ചും പറയണം. പതന സ്വർഗസംവ്യൂഹം, അങ്ങനെ സ്വർഗസംവ്യൂഹത്തെക്കുറിച്ച് പറയണം. ഗാർഭസ്വേദ ദ്വിജോദ്ജാം, ഗാർഭ സ്വേദ ദ്വിജ ഉദ്ഭിദാം, അത്രയും വാക്കുകളാണ്. ഗാർഭം ഗർഭത്തിനുണ്ടായത്, സ്വേദം വിയർപ്പുകൊണ്ടുണ്ടായത്, ദ്വിജം മുട്ടയിട്ട് 2 പ്രാവശ്യം ജനിക്കുന്നു, 1 മുട്ടയിൽ പിന്നെ മുട്ട വിരിഞ്ഞ് പക്ഷികൾ. ഉദ്ഭിദാം ഭൂമി വളർന്നു വരുന്ന സസ്യങ്ങൾ, അവയുടെയും സൃഷ്ടിയെക്കുറിച്ച് പറയാം. ഗുണാവതാരേർ വിശ്വസ്യാം, സ്വർഗസ്ഥിത്യപ്യാശ്രയം, ഗുണങ്ങളുടെ അവതാരങ്ങളെക്കുറിച്ച്, ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം, സ്വർഗ സ്ഥിതി അപ്യ ആശ്രയം, സ്വർഗസ്ഥിതികൾക്കും അപ്യം നാശം അതിനും ആശ്രയമായിരിക്കുന്നതും. സൃജത ശ്രീനിവാസസ്യ, സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീനിവാസൻ്റെ വ്യാചക്ഷി വ്യാചക്ഷ ഉദാരവിക്രമം, ആ ശ്രീനിവാസനായ ഭഗവാന്റെ ഉദാരവിക്രമമായ പരാക്രമങ്ങളെക്കുറിച്ച് വ്യാചക്ഷ വ്യാഖ്യാനിച്ച് പറഞ്ഞു തരൂ ഞങ്ങൾക്ക്. ഏതേഷാം അഭിവംശാശ്ച വംശാനുചരിതാനുജാം ഉപര്യഥശ്ചേ ലോകാഃ ഭൂമേർമിത്രാത്മജാ സതേ തേഷാം സംസ്ഥാപ്രമാണം ജാ ഭൂർലോകസ്യ ചവർണയാ
ഹൃദയവാനാം പരീശ്രുതപദത്രണം ഗുണാവതാരേർവിശ്വസ്യാഗസ്ഥിത്യപ്യാശ്രയം സൃജതശ്രീനിവാസസ്യാചക്ഷോദാരവിക്രമം. എതേഷാമപി വംശാൻ വംശാനുചരിതാൻ ച മിത്താത്മജഃ ഭൂമേഃ ഉപരി അധഃ ച ഏ ലോകാഃ ആസതേ തേഷാം സംസ്ഥാ പ്രമാണം ച വർണ്ണയ. തിര്യങ് മനുഷ്യദേവാനാം സരീസൃപതൃണാം ഗർഭസ്വേദ ദ്വിജ ഉദ്ഭിദാം സർഗസംയൂഹം നഹ വദ ഗുണാവതാരൈഹി വിശ്വസ്യ സർഗസ്ഥിത്യപ്യാശ്രയഹാം ശ്രീനിവാസസ്യ ഉദാരവിക്രമഃ യാചക്ഷു വ്യാഖ്യാനിച്ചു പറഞ്ഞു. ഏതേഷാമപി വംശാശ്ച വംശാനുചരിതാനി ച ഉപര്യഥശ്ചേ ലോകാഃ ഭൂമിർമിത്രായത മിത്രാത്മജാസതേ തേഷാം സംസ്ഥാ പ്രമാണം ച ഭൂമിർ ലോകസ്യ വർണ്ണയാം. തിര്യങ്മാനുഷദേവാനാം പരീസർവപദത്രണാം വദന സർഗസംയൂഹം ഗർഭസ്വേദുദ്ഭിജം ഉദ്ഭിജം ഗുണാവതാരേർവിശ്വസ്യാം സർഗസ്ഥിത്യപ്യശ്രയാം സൃജതശ്രീനിവാസസ്യ വ്യാജക്ഷോദാരവിക്രമാം. ഏതേഷാമപി വംശശ്ച വംശാനുചരിതാനി ച ഉപര്യഥശ്ച യേ ലോകാഃ ഭൂമിർമിത്രാത്മജാസതേ തേഷാം സംസ്ഥാ പ്രമാണം ച പൂർലോകസ്യ ച വർണ്ണയാം. തിര്യങ്മാനുഷദേവാനാം സരീസൃപതൃണാം വദനസർഗസംയൂഹം ഗാർഭസ്വേദദ്വിജോദ്ഭിദാം ഗുണാവതാരേർവിശ്വസ്യ സർഗസ്ഥിത്യപ്യശ്രയം സൃജതശ്രീനിവാസസ്യ യാചക്ഷോദാരവിക്രമം. ഇനിയുള്ള 29 മുതൽ 35 വരെയുള്ള 2, 4, 7 ശ്ലോകം ഒന്നിച്ച് അർത്ഥം പറയേണ്ടതാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം, കാരണം അതിൻ്റെ ഒരു ശ്ലോകം കൊണ്ട് തീർത്താൽ മുഴുവനാവില്ല. അപ്പോൾ നമുക്ക് ഈ ബാക്കി 29 മുതലുള്ള ഭാഗം അടുത്ത ആഴ്ച എടുക്കാം. ഇപ്പം ഉപസംഹരത്തിന് ശേഷം സംശയമുള്ള ചോദിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.